തലയിൽ കെട്ടും വെള്ളയും വെള്ളയും ധരിച്ച് നടക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ ഉസ്താദുമാരെ പലർക്കും പുച്ഛമാണ്. ഉസ്താദുമാരെ കല്യാണം കഴിക്കാൻ പല പെൺകുട്ടികളും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ലഭിക്കില്ല എന്നൊക്കെയാണ് അവർ കരുതൽ. എന്നാൽ ഇതിനെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വൈറലായ ഒരു സഹോദരിയുടെ കുറിപ്പ് ഇറങ്ങിയത്. ആ കുറിപ്പ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വിവരിക്കുന്നു. അവതരണം ഷാഹുൽ മലയിൽ. സ്റ്റുഡിയോ എക്കോസ്റ്റ ആഡ് സിറ്റി, പാണ്ടിക്കാട്, തമ്പാനങ്ങാടി. കെട്ടുന്നത് ഒരു ഉസ്താദിനെയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്നെ കളിയാക്കാനും ഉപദേശിക്കാനുമെല്ലാം ഒത്തിരി പേരുണ്ടായിരുന്നു മുൻനിരയിൽ. ആദ്യം ഉപദേശമായി വന്നതും സ്വന്തം ഇത്ത തന്നെയായിരുന്നു. നിനക്ക് വട്ടുണ്ടോടി പെണ്ണെ? വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ? നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സാധാരണക്കാരനെ കെട്ടിയിട്ട് വരെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ അവിടെ ഒരു ഉസ്താദ്. എന്തൊക്കെ ഉപദേശമായിരുന്നു! കൂടെ കൂട്ടുകാരികളുമെല്ലാം വന്നു കളിയാക്കാൻ വേണ്ടി മാത്രം. അതേ, നീ നേരെ സ്വർഗത്തിലേക്കാണോ? അവിടെ വെച്ച് ഞങ്ങളെ കണ്ടാ നീ മിണ്ടോടി. ഇനി പറഞ്ഞിട്ട് നിനക്ക് പെങ്കിനാവാലോ? നിന്റെ സൗന്ദര്യം മറിച്ച് ജീവിക്കാലോ? കളിയാക്കിയവരുടെയും ഉപദേശകരുടെയും വാക്കുകൾ കേൾക്കാൻ നിന്നില്ല ഞാൻ. ഞാൻ ആകെ അഭിപ്രായം ആരാഞ്ഞത് എന്റെ ഉമ്മയോടായിരുന്നു. ഉമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിനക്ക് തൃപ്തിയുള്ള ഉസ്താദായാലും പള്ളിയിലച്ഛനായാലും നിനക്ക് മുന്നിൽ അവൻ എന്നും നിന്റെ ഭർത്താവായിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ തന്നെ എല്ലാം ക്ഷമിച്ച് വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തോളം എന്നെ തന്നെ പലരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചവർ കാത്തിരുന്നു. ഞാനൊരു മോഡേൺ പെണ്ണും എന്റെ കെട്ടിയവനൊരു ഉസ്താദും. തീയും മണ്ണെണ്ണയും ചേർന്നാൽ പിന്നെ സ്ഫോടനമാണല്ലോ ഫലം. പക്ഷെ എന്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതിലും സുന്ദരമായിരുന്നു. ഉസ്താദ് എന്ന് പറയുമ്പോൾ നല്ല കട്ട ഫ്രീക്കൻ ഉസ്താദ് തന്നെയായിരുന്നു ഞങ്ങളുടെ വീടിനുള്ളിൽ. എന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമായിരുന്നു. പുറത്തെല്ലാം എന്റെ ശരീരം മറക്കേണ്ട വന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമല്ല തോന്നിയത്, സംരക്ഷണമായിരുന്നു. കാമ കണ്ണുകളിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നുമുള്ള സംരക്ഷണം. പിന്നെ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത താടി ഒരു ട്രെൻഡായപ്പോഴും എന്റെ ഉസ്താദിന് അതിനെല്ലാം മുമ്പേ താടി ഉണ്ടായിരുന്നു. നല്ല കട്ട താടിയും മീശയും. ശമ്പളം കുറവായിരിക്കുമെന്ന് ഇത്ത പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇന്ന് വരെ കിട്ടുന്ന ശമ്പളം എന്നോട് പറഞ്ഞിട്ടില്ല. ശമ്പളം കുറവാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചുള്ള ചോദ്യം ഇതായിരുന്നു: നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, എന്റെ ശമ്പളത്തിന്റെ കുറവ് നീ നോക്കണ്ട എന്ന്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ദേഷ്യപ്പെടാറുണ്ട്. ഉസ്താദും ഒരു മനുഷ്യനല്ലേ, ഇടക്കും ഞാനും വിട്ടുകൊടുക്കില്ല. എന്നാലും ഇന്ന് വരെ എന്റെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പോലുമില്ല. എന്റെ നാക്കിന്റെ നീളത്തിന് വേറെ വല്ലവന്മാരും ആയിരുന്നെങ്കിൽ പണ്ടേ ബന്ധം തീർത്തേനെ. സഹി കെട്ടാൽ വണ്ടിയെടുത്ത് മിണ്ടാതെ ഒറ്റ പോക്കായിരിക്കും. പിന്നെ തിരിച്ചു വരുന്നതും ദേഷ്യമെല്ലാം മാറിക്കഴിയുമ്പോൾ ചലനമില്ലാതെ വന്ന് എന്നെ പിന്നിലൂടെ ചിരിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യും. ഞാൻ എന്നാലും ഇല്ലാത്ത ദേഷ്യം മുഖഭാവത്തിൽ കൊണ്ടുവരും. അപ്പോഴും ഉസ്താദ് പറയും: നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിന്റെ മനസ്സ് വായിക്കാൻ പറ്റും. ചുമ്മാ എന്തിനാണ് പെണ്ണെ മുഖം വീർപ്പിച്ചു പിടിക്കുന്നത്? രാത്രി ഒരു ബുള്ളറ്റിന്റെ പിന്നിൽ ഉസ്താദിന്റെ ഒപ്പമുള്ള റൈഡ് ഒരു ഫ്രീക്കിനും തരാൻ പറ്റാത്ത ഫീലിംഗ് ആയിരുന്നു. രാത്രിയിൽ ഉസ്താദിനോട് ചേർന്നിരുന്നുള്ള കടലിനോടുള്ള സംസാരവും ഒരു ഫ്രീക്കിനും തരാൻ പറ്റാത്തതായിരുന്നു. രാത്രിയിലെ കടൽ തീരത്ത് നാലാണിന്റെ കാലച്ച കേൾക്കുമ്പോൾ എന്നെ നെഞ്ചോട് ചേർക്കുന്ന ആ ചേർക്കൽ ഏത് ഫ്രീക്കിന് പറ്റും? എന്റെ ഉസ്താദിനെ പോലെ സംരക്ഷിക്കാൻ എന്റെ ഹീറോ എന്റെ ഉസ്താദായിരുന്നു. എന്റെ ഇഷ്ടങ്ങളായിരുന്നു ഉസ്താദിന്റെ ഇഷ്ടങ്ങൾ. ഏറ്റവും വലിയ സന്തോഷം പുകവലി പോലും ഇല്ലാത്തതായിരുന്നു. ഏത് സമയവും നല്ല അത്തറിന്റെ സുഗന്ധം മാത്രം. ഉസ്താദിന്റെ നെഞ്ചിൽ തലവെച്ച് കഥകൾ കേൾക്കുന്ന രാത്രികളിൽ എന്റെ ശരീരത്തിലും ഉസ്താദിന്റെ അത്തറിന്റെ ഗന്ധം പടരാറുണ്ട്. സന്തോഷമായിരുന്നു ജീവിതം, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന ജീവിതം. നമ്മളും സങ്കല്പിച്ച് കൊതിക്കാറില്ലേ? അത് തന്നെ. പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കാനും ചെവിയിൽ കടിക്കാനും പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാനുമെല്ലാം കഴിവുള്ള നല്ല കട്ട ഉസ്താദ് തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ആകെയുണ്ടായിരുന്ന വിഷമം ഭർത്താവിന്റെ ജോലി ചോദിക്കുമ്പോൾ ഉസ്താദാണെന്ന് പറയാനായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനും മടിയില്ല. ഉസ്താദാണ് നല്ല ഭാര്യയെ സ്നേഹിക്കാനും ജീവിക്കാനും പഠിപ്പിക്കുന്ന ഉസ്താദ്. കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്നവർ കാത്തിരുന്ന് മടുക്കട്ടെ. ഞങ്ങൾ, അതായത് ഞാനും ഉസ്താദും, പ്രണയിച്ച് തീർന്നിട്ടില്ല.